हलो गैस वेलकम बैक टू मई चानल अब इन वीडियो या त्रिकेश अब इन वीडियो पर नमुक नमें इंडियन क्रिकेट और लेजेंडरी बैट्समैन नमें प्रियपा विराट कोहली नमुक विराट कोहलिये नमु पल रोड नमें वैलियर इंडियन क्रिकेट टीमि वैलिए वाग्दान नमें इंडियन क्याप्टन कूड़िया विराट कोहली आर सी बी क्याप्टन इंडियन क्याप्टन कूड़िया आर सी विराट कोहली नमुक अब विराट कोहलिये इंट्रस्टिंग आईटर फाक्ट निर्चा इन वीडियो पर विराट कोहली बर्थडे स्पेशल कूड़िया अब ई वीडियो कड़क अब ई चानल सब्सक्राइब 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 या ओर वीडियो निर्देश नोटिफिकेशन ऑन आगे मरकर अब नमुक वीडियो कड़क अब आदमें वरुद आदमें पर फस्ट इंट्रस्टिंग फैक्ट ए विराट कोहली ईस् द ओणी प्लेयर टू स्कोर 500 रन्स इन ओडीआई सीरीज ओडीआई सीरीज अदायद ऑस्ट्रेलिया ओडीआई सीरीज विराट कोहली आद्य प्लेयर और ओडीआई सीरीज 500 मिल स्कोर 558 रन्स साउथ आफ्रिका विराट कोहली अब इतवरे ऐसी प्लेयर फैक्ट कूड़ी विराट कोहली ओडीआई सीरीज साउथ आफ्रिका ओडीआई सीरीज आर ओडीआई सीरीज 558 रन्स विराट कोहली आ सीरीज इंडिया 5-1 जयकू अब रामा फैक्ट विराट कोहली ईस् द ओणी एशियन क्याप्टन टू विन टेस्ट इन इंग्लैंड ऑस्ट्रेलिया एंड साउथ आफ्रिका ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു ക്യാപ്റ്റനാണ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെയും ഓസ്ട്രേലിയയെയും സൗത്ത് ആഫ്രിക്കയെയും ജയിക്കുന്ന ആദ്യത്തെ ക്യാപ്റ്റൻ കൂടിയാണ് വിരാട് കോഹ്ലി എന്നും നമുക്ക് അറിയേണ്ടതാണ് രണ്ടാമത്തെ ഫാക്ട് ഇതാണ് ആദ്യത്തെ ഏഷ്യൻ ക്യാപ്റ്റൻ കൂടിയാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്കെതിരെയും ടെസ്റ്റിൽ ജയിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ ക്യാപ്റ്റൻ കൂടിയാണ് വിരാട് കോഹ്ലി ഇത് അയാൾക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വരെ അർഹനാക്കിയിരിക്കുന്നു വലിയൊരു റെക്കോർഡ് തന്നെയാണ് ടെസ്റ്റിൽ വിരാട് കോഹ്ലി സ്വന്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത മൂന്നാമത്തെ ഫാക്ട് എന്തെന്ന് വെച്ചാൽ വിരാട് കോഹ്ലി സ്കോർഡ് ദ ഫാസ്റ്റസ്റ്റ് എവർ ഒഡിഐ സെഞ്ചുറി ബൈ ഇന്ത്യൻ അഗേൻസ്റ്റ് ഓസ്ട്രേലിയ ഇൻ ജസ്റ്റ് 52 ബോൾസ് അതായത് വിരാട് കോഹ്ലി ഒരേ ആദ്യത്തെ ഒരു പ്ലെയറാണ് ഓസ്ട്രേലിയക്കെതിരെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഒരു ഒഡിഐ സീരീസിൽ നേടുന്നത് അതും ഒരു 52 ബോളിലാണ് ഒഡിഐ സീരീസിൽ വിരാട് കോഹ്ലി നേടുന്നത് അതുപോലെ തന്നെ വിരാട് കോഹ്ലി നേടുന്നത് ഈ 52 ബോളിലാണ് അപ്പോൾ അതിൽ തന്നെ നല്ലൊരു പ്രകടനം തന്നെയാണ് വിരാട് കോഹ്ലി കാഴ്ചവെച്ചതും അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ വിരാട് കോഹ്ലി ഈസ് ദ ഫസ്റ്റ് എവർ സ്കോർഡ് സെഞ്ചുറി എഗെയിൻസ്റ്റ് ദ വേൾഡ് കപ്പ് ഡിബറ്റ് ഇൻ 2017 ഒരു പുതുമക്കാരൻ ഒരു പുതിയൊരാൾ വന്നത്തെ വേൾഡ് കപ്പിൽ 2011 വേൾഡ് കപ്പിൽ ആദ്യത്തെ മാച്ച് തന്നെ ഡിബറ്റ് ബാറ്റിൽ തന്നെ സെഞ്ചുറി അടിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരവും കൂടിയാണ് ഇന്ത്യൻ താരവും ആദ്യത്തെ ക്രിക്കറ്റ് പ്ലെയറും കൂടിയാണ് വിരാട് കോഹ്ലി തൻ്റെ ആദ്യത്തെ വേൾഡ് കപ്പ് മാച്ചിൽ തന്നെ സെഞ്ചുറി അടിക്കുന്ന ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി അതിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഈ സെഞ്ചുറി നേടുന്നതും അതും 83 ബോളിലാണ് ഈ സെഞ്ചുറി നേടുന്നതും വിരാട് കോഹ്ലി അപ്പോൾ അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ വിരാട് കോഹ്ലി ഈസ് ദ ഓൺലി പ്ലെയർ ഇൻ ഐ പി എൽ ഈസ് നെവർ ബീൻ ഓപ്ഷനഡ് ഐ പി എല്ലിൽ തന്നെ ഐ പി എൽ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഓപ്ഷൻ അതായത് ലേലത്തിന് പോകാത്ത ആദ്യത്തെ പ്ലെയർതയാണ് വിരാട് കോഹ്ലി 2008 ലേലത്തിൽ അണ്ടർ നയൻറ്റി പ്ലെയേഴ്സിനെ എടുക്കുന്നത് യങ് പ്ലെയേഴ്സിനെ എടുക്കുന്നത് നമുക്ക് ഐ പി എല്ലിൽ സ്ഥിരമായിട്ടുള്ളതാണ് അതിൻ്റെ രീതിയിൽ വിരാട് കോഹ്ലിയെ എടുക്കുകയും പിന്നെ അങ്ങോട് ഏതൊരു ഓപ്ഷനിലും ആർ സി ബി വിട്ടുകൊടുക്കാനും തയ്യാറായിട്ടില്ല ഏതൊരു ഓപ്ഷനിലും പിന്നെ വന്നിട്ടേ ഇല്ല ആകെ ആ ഓപ്ഷനിൽ മാത്രം 2008 ആദ്യമായി വിരാട് കോഹ്ലി ഇതിന് പോയത് ഈ ലേലത്തിന് പോയതും അതും ആർ സി ബി എടുത്തത് ആർ സി ബി ഇതുവരെ വിറ്റും കൊടുത്തിട്ടില്ല ഒരു പ്ലെയറിൻ്റെ കൺസിസ്റ്റൻസി തെളിയിക്കുന്നതാണ് ഈ ഫ്രാഞ്ചൈസികളുടെ മാറ്റം ഇല്ലാത്തത് അപ്പോൾ വിരാട് കോഹ്ലി മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ വിരാട് കോഹ്ലി ഈസ് ദ ഫാസ്റ്റസ്റ്റ് ബാറ്റ്സ്മാൻ എവർ ടു റീച്ച് മൈൽ സ്റ്റോൺ 10,000 ഒ ഡി ഐ റൺസ് അതായത് വിരാട് കോഹ്ലി മാത്രമാണ് ഒരു ഇതുവരെ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ട് 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ വ്യക്തി വിരാട് കോഹ്ലി മാത്രമാണ് 10,000 റൺസ് ഇതുവരെ
തയ്ക്കുന്ന ആദ്യത്തെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വിരാട് കോഹ്ലി എന്നുമാണ് പുതിയ അടുത്ത ആറാമത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. അപ്പോൾ വിരാട് കോഹ്ലിയെ കുറിച്ചുള്ള കുറച്ച് ആറ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും, നമുക്ക് എല്ലാവർക്കും ഒരു റെക്കോർഡുകളുടെ രാജാവ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വിരാട് കോഹ്ലിയെ കുറിച്ചിട്ടുള്ള കുറച്ച് റെക്കോർഡ്സുകളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അത് നമുക്കൊരു ഞാനൊരു ഫാൻ ബോയ് കൂടിയാണ് വിരാട് കോഹ്ലിയുടെ. അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേയുടെ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നിരിക്കുന്നു. നിങ്ങളൊരു വിരാട് കോഹ്ലി ഫാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫാനോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനും കാര്യങ്ങൾക്കും ക്രിക്കറ്റ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരെ ബൈ.